നമസ്കാരം, ഞാൻ മൃണാൾ. മഴയും കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സും ഒക്കെയുള്ള കോട്ടയത്തെ ഒരു സുപ്രഭാതം. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധാരണക്കാർ നടത്തുന്ന ഒരു ചെറിയ കടയിൽ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാനാണ് ഞാൻ പോകുന്നത്. ഈ മനുഷ്യൻ മാത്രമല്ല അവിടെയുള്ള ബാക്കിയുള്ളവരും കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് അവിടെയുള്ള എവിഡൻസസ് കണ്ടിട്ട് തോന്നുന്നത്. സഖാവ് നായനാരെയൊക്കെ കണ്ട, വിറകടുപ്പിലാണ് പാചകം. സാധാരണഗതിയിൽ ഈ നേരത്ത് അവിടെ ഇരുന്ന് കഴിക്കുന്നവർ കാരണം നിന്ന് തിരിയാൻ പറ്റാത്തത്ര തിരക്ക് അവിടെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ചില്ലലമാരയിലെ സാധനങ്ങൾ ടേക്ക് എവേ വാങ്ങുന്നവർക്ക് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ. പക്ഷേ ഇവിടെ കോവിഡ് അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. റെസ്റ്റോറൻറ്റുകൾ മുഴുവനായിട്ട് തുറന്നേ പറ്റുള്ളൂ, കാരണം വളരെ സാധാരണക്കാരും റെസ്റ്റോറൻസ് നടത്തുന്നുണ്ടല്ലോ. അന്നന്നത്തെ കച്ചവടം കൊണ്ട് ജീവിക്കുന്നവർ ഒരുപാട് പേരില്ലേ. വർഷങ്ങളായി, ഇതേ സ്ഥലം 50 വർഷം ആയിട്ടുണ്ട്. ചായക്കടപ്പണി ഇവിടെ 45 വർഷമായി. ഇവരെയൊക്കെ കാണുമ്പോഴാണ് പിന്നെയും പിന്നെയും ഓർമ്മ വരുന്നത്, കാലം ഏതായാലും സാമ്പത്തിക സ്ഥിതി എന്തായാലും സന്തോഷത്തിന് ഇതൊന്നും ബാധകമല്ല. വിശന്നിട്ടിരിക്കുമ്പോഴേ ഇങ്ങനത്തെ ഓരോ കെട്ടൊക്കെ ഊരേണ്ടി വരിക വെച്ചാൽ വലിയ പാടാ. പൊറോട്ട 3.30, എക്കറി 40. ആ ഇതിനകത്ത് 2 എക്ക് ഉണ്ട്. എക്കറി കാണാൻ നല്ല ഉഷാറായിട്ടുണ്ടല്ലേ. അല്ല, അപ്പൊ ഇത് ഫ്രീ കറിയാണ് കേട്ടോ അല്ലേ. പൊറോട്ടയുടെ കൂടിയും ഫ്രീ, പാലപ്പത്തിന്റെ കൂടിയും ഫ്രീ. ആഹാ, നല്ല കറിയാണല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞ 30 രൂപ കൊടുത്താലേ 3 പൊറോട്ടയും കറിയും കിട്ടും. 3 പൊറോട്ട മാത്രമല്ല കിട്ടുക, അത് എനിക്ക് അങ്ങ് ഇഷ്ടമായി. ആദ്യാമതായിട്ട് നമുക്കൊരു പാലപ്പം എടുക്കാം. അണ്ടാ പൊറോട്ട ഇവിടെ എന്താ അതിൻ്റെ ടെക്സ്ചർ അല്ലേ. 8 രൂപയാണ് ഈ പാലപ്പത്തിന്. നമ്മൾ ഈ പാലപ്പം വാങ്ങിച്ചാൽ ഈ കറി ഫ്രീ ആണ്. തെറ്റില്ല, പാലപ്പത്തിന് ഏറ്റവും നല്ലത് മട്ടൻ സ്റ്റൂ ആണ്. പക്ഷെ അതിനേക്കാളും നല്ലത് എൻ്റെ മുകളിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണ്. സംഘടിപ്പിക്കാം. എവിടെയോ ഒരു ഗരം മസാലയുടെ കൊത്തില്ലേ എന്നൊരു ശങ്ക. അതൊരു ശങ്ക മാത്രമാണ്. ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം മുട്ട വെക്കണം. പാലപ്പം വിത്ത് മുട്ടക്കറി. നല്ല പൊറോട്ട, ഇത് ചൂടോടെ കിട്ടിയാലേ അവർക്കും. പൊറോട്ട കൊടുക്കത്തെ ടേസ്റ്റാണ്. ഈ പൊറോട്ടയ്ക്ക് ബീഫ് മാത്രമല്ല പറ്റുക, പൊറോട്ടയ്ക്ക് പലതും പറ്റും. ചെറുപയർ കറി, കിഴങ്ങ് കറി, മുട്ടക്കറി, തക്കാളി റോസ്റ്റ്. ഈ പൊറോട്ട ഇങ്ങനെ കുതിർക്കാനിടുക. ഓക്കെ, എന്നിട്ട് ഒരു ഡിവിഷൻ ഉണ്ടാക്കുക. ഇത് ഒരു കഷ്ണം, ഇത് വേറൊരു കഷ്ണം. മുട്ട എടുക്കുക, മുട്ടയെ നടുവിൽ പിരിക്കുക. വേണമെങ്കിൽ ഇത്തിരി കറിയും കൂടെ, ഒരു ഭംഗി കാണ്ടത്. ഓക്കെ, എന്നിട്ട് അടങ്ങിയിരിക്കുക. ലോകത്തിൻ്റെ ശാന്തിക്ക് സമാധാനത്തിന് ഒക്കെ വേണ്ടി ഒരു നിമിഷം കണ്ണടച്ച് ധ്യാനിക്കുക. റൈറ്റ്, ശരിയുണ്ടാവും. ലോകത്തിന് ശാന്തി സമാധാനം കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് കഴിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് എനിക്ക് ശാന്തി സമാധാനം കിട്ടുമെന്നുള്ള ഉറപ്പാണ്. ഒരു ശാന്തത ഫീൽ ചെയ്യുന്നില്ലേ? വേണേ കുറച്ചുകൂടെ ശാന്തത ഇവിടെ ഉണ്ട്. സാധനം ഉണ്ട്, തീർന്നിട്ടില്ല. ശാന്തിക്ക് സമാധാനത്തിനും മൊത്തം ചെലവ് 2 പൊറോട്ട 1 മുട്ടക്കറി 40 രൂപ.